നമസ്കാരം. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരുപാട് പ്രാവശ്യം ആലോചിച്ചിട്ടാണ് ഞാൻ ഒരു കണ്ടന്റ് കണ്ടതിന്റെ പേരിൽ എനിക്ക് വല്ലാണ്ട് ഞാൻ ഐ ലോസ് മൈ ടെമ്പർ ആൻഡ് ഐ പുട്ട് അപ്പ് എ സ്റ്റോറി ഓൺ ഇൻസ്റ്റഗ്രാം. പക്ഷേ എനിക്ക് അതിനെപ്പറ്റി ഒന്ന് ആധികാരികമായിട്ട് സംസാരിക്കണം എന്ന് വെച്ചിട്ടാണ് ഞാൻ വന്നത്. ഒരുപാട് മാസങ്ങളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മളൊക്കെ മനുഷ്യരാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉള്ള ഒരു സമയമാണ്. നമുക്ക് ഏജ്ഡ് ആയിട്ടുള്ള പേരൻസ് ഉണ്ട്, നമുക്ക് എല്ലാം ഉണ്ട്. അതിന്റെ ഇടയ്ക്കാണ് ഈ പറഞ്ഞ പോലെ ഒരു ബന്ധമില്ലാണ്ട് ഒരു കാര്യമില്ലാണ്ട് നമ്മളെപ്പറ്റി ഫോൾസ് റൂമേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ശരിയാണ്, ഇത് വായിക്കുന്നവർക്ക് ഭയങ്കര രസമാണ്. കാരണം സെലിബ്രിറ്റീസിനെ പറ്റി എന്തെങ്കിലും വൃത്തിയോട് പറയുന്നത് ഒരു സ്കൂപ്പാണ്. അത് എഴുതുന്ന മഞ്ഞപത്രക്കാർക്കാണെങ്കിലും വായിക്കുന്നവർക്കാണെങ്കിലും ഒരു പണിയില്ലാണ്ടിരിക്കുന്നവർക്കാണെങ്കിലും ഇത് ഭയങ്കര ഒരു രസമുള്ള ഒരു കാര്യമാണ്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മനുഷ്യരാണ്. നിങ്ങളെപ്പോലെ തന്നെ ഫുഡൊക്കെ കഴിച്ച് അവനവന്റെ ജോലി നോക്കുന്ന ആൾക്കാരാണ്. എന്റെ ഒരു ഓർമ്മയിൽ ഞാനൊരു എന്റെ ഒരു പേഴ്സണൽ ലൈഫ് എടുത്തുകൊണ്ട് വന്ന് ഒരു പബ്ലിക്കിൽ ഞാൻ പറയുകയോ ഒരു കാര്യങ്ങളും ഞാൻ ഇന്നേ വരെ ചെയ്യാത്ത ഒരാളാണ്. അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് പോയി ഒരു ഒരു സീൻ ഉണ്ടാക്കിയെന്നോ അല്ലെങ്കിൽ പ്രോഗ്രാമിന് കറക്റ്റ് ആയിട്ടുള്ള സമയത്തിന് പോയില്ലെന്നോ അങ്ങനെ ഒരു യാതൊരു വിധ കംപ്ലയിന്റും ചെയ്യാത്ത കംപ്ലയിൻസും എന്നെ എനിക്കെതിരെ ഇല്ലാത്ത ഒരാളാണ് ഞാൻ ആസ് എൻ ആർട്ടിസ്റ്റ്. പിന്നെ എന്തിനാണ് കുറച്ച് മാസങ്ങളായിട്ട് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഒരുപാട് പേര് ഇൻക്ലൂഡിങ് ഞാൻ അതിലേക്ക് വരാം. എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ എല്ലാവരും പറഞ്ഞു ഇതിനു മുമ്പ് വന്ന വാർത്തകൾ സാരമില്ല, വിട്ടേരെ 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 എന്ന് നമുക്ക് വിടാൻ പറ്റും. ഒന്നോ രണ്ടോ പ്രാവശ്യമാണെങ്കിൽ ഒരുപാട് പ്രാവശ്യം ടാർഗറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനുഷ്യരാണ്, നമ്മൾ പറഞ്ഞു പോകേണ്ട കാര്യങ്ങൾ പറയാം. ഒരാണിന്റെ കൂടെ ഒരു ഫോട്ടോ ഇട്ട് അവൻ എന്നെ ഒരു ബർത്ത്ഡേ പോസ്റ്റിൽ ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അവനുമായിട്ട് എനിക്ക് ബന്ധമുണ്ടെന്നും ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവാണെന്നും അല്ല അതിന്റെ അർത്ഥം. അത് കഴിഞ്ഞിട്ട് അത് വിട്ട് കഴിഞ്ഞിട്ട് എന്റെ സ്വന്തം ചേച്ചിയെ പോലെ കാണുന്ന ഒരു വ്യക്തിയുടെ കൂടെ ഫ്രണ്ട്ഷിപ്പ് ഡേക്ക് ഗൃഹലക്ഷ്മിയിൽ കവർ പേജ് വന്ന് അതിന്റെ അകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചില്ലേ, നിങ്ങൾ ഇനി വിവാഹം കഴിക്കുമോ? അവൾ ആരെങ്കിലും വിവാഹം കഴിക്കുന്ന കാര്യവും ഞാൻ വേറെ വല്ലവരെയും വിവാഹം കഴിക്കുന്ന കാര്യത്തെപ്പറ്റി ഞങ്ങളുടെ നിലപാടോൺ വിവാഹമാണ് പറഞ്ഞേക്കണം. ഉടനെ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ വിവാഹം കഴിക്കുന്ന പോലെ ആക്കിയത്. എന്നിട്ട് സിനി ലൈഫ് എന്ന് പറഞ്ഞൊരു മഞ്ഞപത്രത്തിന്റെ മേൽ ഇവർ ലെസ്ബിയൻസ് ആണോ? സീരിയസ്ലി, ഈ ലെസ്ബിയനിസം അല്ലെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് കേരളത്തിൽ വളരെ പുതിയതായിട്ട് വന്നൊരു കോൺസെപ്റ്റ് ആയത് കാരണം കണ്ടെടുത്ത് മുഴുവനും ഈ സാധനം എടുത്ത് വാരി വെതറാണോ? ജസ്റ്റ് ബിക്കോസ് യു ഗോട്ട് ടു നോ അബൌട്ട് വാട്ട് ഇറ്റ് ഈസ് വെരി ലേറ്റ് ഇൻ ലൈഫ് എല്ലായിടത്തും ഈ സാധനം പറഞ്ഞു നടക്കുകയാണോ? ഉടനെ ഞങ്ങൾ ലെസ്ബിയൻസ് ആണ്. നിങ്ങളുടെ വീട്ടില് നിങ്ങൾക്ക് ചേച്ചിമാരില്ലേ? നിങ്ങൾക്ക് സുഹൃത്തുക്കളില്ലേ? എല്ലാത്തെ അടിസ്ഥാനം ലൈംഗികതയും സോറി സെക്ഷുവൽ ആയിട്ടുള്ള കാര്യങ്ങളാണോ? എല്ലാത്തിന്റെ അടിസ്ഥാനം വൃത്തികേടാണോ? ഇല്ല, അങ്ങനെയാണോ ഈ മഞ്ഞപത്രക്കാരുടെയൊക്കെ ഉള്ളിലിരിപ്പും? ഇവർ നിങ്ങളൊക്കെ വളർന്നിരിക്കുന്നത് ഇത്രയും ഇടുങ്ങിയ ഒരു ചിന്താഗതിയോടുകൂടിയാണോ നിങ്ങൾ വളർന്നിരിക്കുന്നതും നിങ്ങൾ ഇടപഴകുന്നതും? കാണുന്നത് മുഴുവനും വൃത്തികേടെന്നല്ലാണ്ട് ഒരു സുഹൃത്തിനെയോ ഒരു ചേച്ചിയെ പോലെ ഒരു കാണുന്ന ഒരു വൃത്തികേട് എഴുതുന്നതിനൊരു പരിധിയില്ലേ? എന്നാണ് ഞങ്ങളുടെ വായിന്ന് എന്തെങ്കിലും വന്നിരിക്കുന്നത്? എത്ര പേര് ഇതുകൊണ്ട് നമ്മൾക്ക് ആർക്കും ഇതൊന്നും ഞങ്ങളെ മനഃപൂർവ്വം കരിവാരി തേക്കാനായിട്ട് ചെയ്യുന്ന പോലെയാണ്. ഞാൻ പറയുന്നത് ഈ ഒരു വീഡിയോ ഇട്ടതിന്റെ പുറകിൽ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ഇതിനൊരു നിയമം ഉണ്ടാവണം. കാരണം ഒരുപാട് ആർട്ടിസ്റ്റ് ഇതുപോലെ അവരുടെ കാര്യങ്ങൾ വന്നിട്ട് അവർക്ക് ഒരുപാട് മാനസികമായിട്ട് അവർ ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷെ കൂടുതൽ ഇത് പ്രതികരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കൂടുതൽ ഫയറാവും എന്നുള്ള രീതിയിലാണ് അവരും മിണ്ടാതെ തരുന്നത്. പക്ഷെ എനിക്ക് ഇത്രയും വൃത്തിയോടെ എഴുതുന്നതിനേക്കാളും വലുതല്ല ഞാനിതിനോട് പ്രതികരിക്കുന്നത്. എനിക്കിത് പ്രതികരിക്കുന്നത് എന്റെ മനുഷ്യൻ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നത്. എല്ലാവർക്കും അത് പ്രതികരിക്കാൻ പറ്റണം. പ്രതികരിക്കുന്നതുകൊണ്ട് ഈ സംഭവം വല്ലാണ്ട് കൂടുന്നോ? പോകുന്ന സ്ഥലത്തൊക്കെ മാത്രമല്ല നാട്ടുകാർക്കെങ്കിലും കുറച്ചെങ്കിലും ഒരു വിവരം ഉണ്ടാവണ്ടേ? രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുന്നു, രണ്ട് സുഹൃത്തുക്കളുടെ കാര്യത്തെപ്പറ്റി നമ്മൾ എവിടെ ചെല്ലുമ്പോഴത്തേക്കും എനിക്ക് നാട്ടുകാരോടാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് കിട്ടണത്? ആളുകളെ ഇതുപോലെ മാനസികമായി ചൂഷണം ചെയ്യുന്നത് നിങ്ങളുടെ നേർക്കാണെങ്കിൽ നിങ്ങൾ എങ്ങനെ അത് പ്രതികരിക്കും? അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമാവില്ലേ? അതുപോലെ തന്നെയല്ലേ ഞങ്ങളും? ഞങ്ങളൊരു നിങ്ങളെങ്ങനെ നിങ്ങളുടെ ജോലി ചെയ്യുന്നു അതേപോലെ ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്ത് നടക്കുന്ന ആൾക്കാരാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു സമത്വം കാണാത്തത്? കേരളത്തിന്റെ സംസ്കാരം ഇതാണോ? ഇങ്ങനെയൊക്കെ പണ്ട് എഴുതി വരുമായിരുന്നോ? എന്തുകൊണ്ടാണ് ഇത്രയും മോശമായിട്ട് ചിത്രീകരിക്കുന്നത്? അല്ലെങ്കിൽ ഈ പറയുന്ന ഒരുപാട് പേര് ഇതിനോട് ചേരുന്നില്ല എന്നിതൊന്നും വായിക്കാത്ത ആൾക്കാരാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ എഴുതുന്നതിന് എഗൻസ്റ്റ് ആയിട്ട് ഒരു നിയമം തീർച്ചയായിട്ടും വരണം.
വായിൽ വരുന്നത് മുഴുവൻ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ ഭവിഷ്യത്തുണ്ടാവും എന്നുള്ള രീതിയിൽ തന്നെ ഒരു നിയമം വരണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഇനിയിപ്പോൾ എത്ര കത്തിപ്പടർന്നാലും കുഴപ്പമില്ല, ഇതെന്റെ നിലപാടാണ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. എനിക്ക് ഇതിനോട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, കോമന്റ് ചെയ്യാനുണ്ടെങ്കിൽ കോമന്റ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും വൃത്തിയോട് പറഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ ഐം സോറി. അത് തേടി കണ്ടുപിടിച്ച ഐ പി അഡ്രസ്സ് തേടി കണ്ടുപിടിച്ച് ഞാൻ സൂ ചെയ്യും. യാതൊരു ദാക്ഷിണ്യവും ഇല്ലാണ്ട്, ഒരു ദാക്ഷിണ്യവും ഇല്ലാണ്ട്. കാരണം വൃത്തിയോട് എഴുതുന്നവൻ രണ്ടു പ്രാവശ്യം ആലോചിച്ചിട്ട് വൃത്തിയോട് ഇതിൻ്റെ അടിയിൽ എഴുതിയാൽ മതി. ബിക്കോസ് ദർ ഇസ് എ ലിമിറ്റ്. എല്ലാവരുടെയും ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്. ഐ ഹോപ്പ് എവറി വൺ അണ്ടർസ്റ്റാൻഡ്സ് ദി ആങ്സ്റ്റ് ബിഹൈൻഡ് മീ പുട്ടിംഗ് അപ്പ് ദിസ് വീഡിയോ. ഓക്കെ, സ്റ്റോപ്പ് ടാർഗറ്റിംഗ്, ലെറ്റ് പീപ്പിൾ ലിവ്. കോവിഡ് എന്ന സമയത്ത് എല്ലാവരും കഷ്ടപ്പെട്ടതാണ് അല്ലേ? എല്ലാവരും കഷ്ടപ്പെട്ടു, മാനസികമായിട്ടും ശാരീരികമായിട്ടും ഫിനാൻഷ്യലി കഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് തിരിച്ച് എല്ലാവരും ജീവിതത്തിലേക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു വരാൻ നോക്കുമ്പോൾ ഇതാണോ മനുഷ്യപ്പെട്ട് കഷ്ടം?